കൊച്ചിയിൽ 88 ലക്ഷം രൂപയുടെ കള്ളപ്പണം ആദായ നികുതി വകുപ്പ് പിടികൂടി. ഭൂമി വിൽപ്പനയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കാനായിരുന്നു ശ്രമം. സംഭവത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഉൾപ്പെടെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പണമിടപാട് സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന MLA കുറിച്ചും ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. പരിശോധനയ്ക്കിടെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് MLA കടന്നു കളഞ്ഞതായാണ് വിവരം. സംസ്ഥാനം ഞെട്ടിത്തരിക്കുന്ന ഒരു വാർത്തയാണിത്. കാരണം 88 ലക്ഷം രൂപ കള്ളപ്പണം പിടികൂടിയിരിക്കുന്നു. അവിടെ സംഭവസ്ഥലത്ത് ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA ഈ ED ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ കണ്ട മാത്രയിൽ തന്നെ ഓടി രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ആരാണ് ഈ MLA എന്ന് എല്ലാവർക്കും പ്രേക്ഷകർക്ക് സംശയമുണ്ട്. ഒപ്പം തന്നെ പല കോണുകളിൽ നിന്ന് ഈ MLA ആരാണ് എന്ന സംശയം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ വരുന്നു. ഇപ്പോൾ വളരെ പ്രമുഖരായി ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ട് MLA തന്നെയാണ്. PV അൻവർ MLA, ഒപ്പം P. ഉണ്ണി MLA, ഇരുവരും ഫേസ്ബുക്ക് പോസ്റ്റായി തന്നെ ഈ സംശയം ഉന്നയിച്ചിരിക്കുന്നു. ആരാണ് ഈ MLA എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മനു ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. മനു, പറയൂ. തീർച്ചയായും സുരരാജ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കേരളം മൊത്തം ചോദിക്കുന്നത് ആരാണ് ഈ കള്ളപ്പണ ഡീൽ നടന്ന സമയത്ത്, അവിടെ റെയ്ഡ് നടന്ന ഈ സമയത്ത് ഇറങ്ങി ഓടിയ MLA ആരാണ് എന്ന ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട MLAമാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. PV അൻവർ MLAയുടെ കുറിപ്പ് ഞാൻ ആദ്യം വായിക്കാം. ഓടിയ ആ MLA ആരായിരിക്കാം? ഒന്ന് രണ്ട് ക്ലൂ തരാം. നമ്മുടെ സ്ക്രീനിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് രണ്ട് ക്ലൂ തരാം. അടുത്തിടെയായി പത്രസമ്മേളനങ്ങളിൽ വലിയ കമ്പമുള്ള MLA ആണ്. 150 വർഷം പഴക്കമുള്ള ഓട്ടക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഐമനം സിദ്ധാർത്ഥൻ, നമുക്കറിയാം ഇന്ത്യൻ പ്രണയ കഥയിലെ ഫഹദ് ഫാസിലിൻ്റെ ഐമനം സിദ്ധാർത്ഥൻ എന്ന ഉടായ്പ് രാഷ്ട്രീയക്കാരൻ ഓടി രക്ഷപ്പെടുന്ന ഒരു സീനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഈ 150 വർഷം പഴക്കമുള്ള ഓട്ടക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ സമീപകാലത്ത് ഒരു MLA നടത്തിയ 150 വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞ പത്രസമ്മേളനങ്ങളൊക്കെ ഒരു പക്ഷേ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് വന്നാൽ നമ്മൾ കുറ്റക്കാരല്ല. അത് പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് ഈ കുറിപ്പുകൾ കാണുമ്പോൾ വരുന്നതാണ്. ഇനി നമുക്ക് നോക്കാം അതിനപ്പുറത്തേക്ക് മറ്റ് MLA. ഒന്ന് രണ്ട് MLAമാർ കൂടി, പ്രധാനപ്പെട്ട MLAമാർ കൂടി വന്നിട്ടുണ്ട്. P. ഉണ്ണി MLA, ഒറ്റപ്പാലത്ത് നിന്നുള്ള MLA ആണ് P. ഉണ്ണി. അദ്ദേഹവും ഈ പറയുന്നത് പോലെ ഐമനം സിദ്ധാർത്ഥൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നൊരു പ്രതീകാത്മക ചിത്രം എന്നാണ് P. ഉണ്ണി MLA ഈ തൻ്റെ, അതായത് ഈ വാർത്ത അറിഞ്ഞ ഉടനെ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നൊരു പ്രതീകാത്മക MLA, പ്രതീകാത്മക ചിത്രം എന്ന് പറഞ്ഞിട്ട് ഐമനം സിദ്ധാർത്ഥൻ ഓടുന്ന രംഗമാണ് P. ഉണ്ണി MLAയും കൊടുത്തിരിക്കുന്നത്. ഇനി P. ഉണ്ണി MLA കൂടാതെ, അതായത് PV അൻവറിനും P. ഉണ്ണീനെയും കൂടാതെ, നെയ്യാറ്റിൻകര MLA ആയ ആൻസലിനും രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഉസൈൻ ബോൾട്ടിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എക്കാലത്തെയും മികച്ച സ്പ്രിൻ്ററായ ജമൈക്കൻ താരം ഉസൈൻ ബോൾട്ടിന് ഒത്ത എതിരാളി ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൻസലൻ്റെ, നെയ്യാറ്റിൻകര MLA ആൻസലൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു, അതായത് ഈ 85 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടിക്കുന്നു, അവിടെ നിന്ന് ആ സമയത്ത് ഒരു MLA രക്ഷപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത വന്ന ഉടനെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ പല MLAമാരും പങ്കുവച്ച ചിത്രങ്ങൾ അല്ലെങ്കിൽ പങ്കുവച്ച കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സുരരാജ്, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു, നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്കൊന്നും ഇപ്പോഴും ഈ വാർത്ത തൊട്ടുകൂടായ്മയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള ഇരട്ടത്താപ്പും നമുക്കിവിടെ കാണാൻ കഴിയും. ഏതായാലും സജീവമായി നിൽക്കുകയാണ് ഓടിയ MLA ആരാണ് എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം, ഒപ്പം തന്നെ ഈ വാർത്ത കാണുന്ന ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരായിരിക്കാം ആ ഇറങ്ങിയ ഓടിയ MLA? ഈ ചിത്രങ്ങളിലൂടെ ഈ MLAമാർ, അതായത് PV അൻവർ, P. ഉണ്ണി MLA, ആൻസലൻ MLA, ഇവർ ചില ക്ലൂകളൊക്കെ പൊതുജന മധ്യത്തിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സുരരാജ്, ഈ PV അൻവറിൻ്റെ ഒക്കെ പോലെയുള്ള MLAമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന പോസ്റ്റുകളാണ്. ഒന്ന്, രസകരമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൃത്യസമയത്ത് തന്നെ പ്രതികരണം നടത്തുന്ന ഒരു നേതാവാണ്, MLA ആണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ PV അൻവർ MLA രംഗത്ത് വരുന്നു, ഒപ്പം മറ്റ് രണ്ട് MLAമാർ കൂടി രംഗത്ത് വരുന്നു. കാരണം ഒരു MLA എന്ന് പറയുമ്പോൾ ആരാണ് എന്ന് തീർച്ചയായിട്ടും സംശയമുണ്ടാകും. അത് പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആണോ ഭരണപക്ഷത്തുള്ള MLA ആണോ എന്നുള്ള നിലയിൽ. ഇപ്പോൾ ഇവിടെ PV അൻവർ ഈ ഒരു ട്രോൾ രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് എങ്കിലും വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കേരളം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് അത്രത്തോളം ചർച്ച ചെയ്യാൻ മാധ്യമങ്ങളിൽ ചിലർ മടിക്കുന്നുണ്ട് എങ്കിലും ആ നിലയിൽ അത്രത്തോളം ഗൗരവമായ ഒരു വിഷയത്തിൽ ഏതാണ് ആ MLA എന്ന് ഒരു ഹിൻഡ് PV അൻവർ MLA നൽകുന്നുണ്ട്. അത് കൊച്ചിക്കാരനായ, കൊച്ചിയിൽ ഇത്തരം ഈ എന്താ പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും
വ്യക്തിപരമായ പ്രശ്നങ്ങളായാലും ഇതിലെല്ലാം മധ്യസ്ഥം വഹിക്കുന്ന ഒരാളാണ് എന്നുള്ള നിലയിലൊക്കെ പ്രേക്ഷകർക്ക് വ്യക്തമാകുന്ന തരത്തിലുള്ളൊരു സൂചനയാണ് പി വി അൻവർ എം എൽ എ നൽകുന്നത്. അങ്ങനെയാണോ മനു നമുക്ക് ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും സുരാജ്, അപ്പോൾ സുരാജ് പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. കാരണം ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ നിലപാടുകൾ ചില കാര്യങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ ആക്ഷേപഹാസ്യമായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കാം കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് എത്താനുള്ള ഒരു കാര്യം. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ വരുന്ന പോസ്റ്റുകൾ, പ്രത്യേകിച്ചും പി വി അൻവറിൻ്റെയും ഒപ്പം തന്നെ ഉണ്ണി എം എൽ എയുടെയും ഒക്കെ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വളരെ ചർച്ചയായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൽ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ കാര്യം ഇപ്പോൾ സുരരാജ് പറഞ്ഞു. അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓടിയ എം എൽ എ ആരായിരിക്കാം, ഒന്ന് രണ്ട് ക്ലൂ തരാം. അടുത്തിടെയായി പത്രസമ്മേളനങ്ങളിൽ വലിയ കമ്പമുണ്ട്, 10-150 വർഷം പഴക്കമുള്ള ഓട്ടക്കാരനാണ്. അപ്പോൾ അതിൽ തന്നെ ചില ക്ലൂകൾ അദ്ദേഹം ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രേക്ഷകരുടെ ഇഷ്ടത്തിന്, ഇത് കാണുന്ന ആളുകളുടെ ഇഷ്ടത്തിന് വിടുകയാണ്, അവർ അത് കണ്ടുപിടിക്കട്ടെ. ഏതായാലും കാരണം നമുക്ക് ഇപ്പോൾ ആ പേര് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അതിന് അന്വേഷണ സംഘത്തിൻ്റെതായ കൃത്യമായ വിശദാംശങ്ങൾ, വിശദീകരണങ്ങൾ ഒക്കെ വരേണ്ടതുണ്ട്. നമ്മൾ എന്തായാലും അത് പറയാൻ ബാധ്യസ്ഥരല്ല. പക്ഷേ ഈ പറയുന്ന എം എൽ എമാർ ഈ കാര്യം പറയുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന സൂചനകളുടെയും വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അവർ ഈ ഒളിപ്പിച്ച്, അതായത് മനു നമുക്ക് ഇപ്പോൾ പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നു. അൻവർ തന്നെ പല സൂചനകളും ഈ കാര്യത്തിൽ നൽകി കഴിഞ്ഞു. ഈ നേരത്തെ മനു ട്രോളിൽ സൂചിപ്പിച്ചതുപോലെ 150 വർഷം പഴക്കമുള്ള കാര്യം, അതാരാണ് അത് പറഞ്ഞത് എന്ന് ഇപ്പോൾ ഏകദേശം പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ എം എൽ എയുടെ പ്രത്യേകത, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചയാളാണ്, തോറ്റ ആളാണ്. അതോടൊപ്പം തന്നെ നിരവധി ആരോപണങ്ങൾ, വസ്തുതാവിരുദ്ധമായ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ട്രോളിന് വിധേയമായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ എം എൽ എ എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ടോ മനു? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടാമോ? സുരാജ് അത് പറയുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകരുടെ മുന്നിൽ വരുന്നൊരു ചോദ്യം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ പേര് പറഞ്ഞാൽ പോരെ എന്നതായിരിക്കും. പക്ഷേ അത് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. കാരണം അത് അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ കണ്ടുപിടിക്കട്ടെ. നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു എം എൽ എ ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എം എൽ എ അവിടെ നിന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടെ നിന്ന് നൈസായിട്ട് മാറി എന്ന രീതിയിൽ വേണം നമുക്കതിനെ കാണാൻ. എന്തായാലും ഒരു യുവ എം എൽ എ അല്ല എന്ന് പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായി. തീർച്ചയായും 150 വർഷം പഴക്കമുള്ള കാര്യം പറയുമ്പോൾ ഏതായാലും യുവ എം എൽ എ അല്ല എന്ന് വിചാരിക്കട്ടെ. സുരാജ്, ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എൽ എമാർ, അതായത് ഈ 3 MLA ഇട്ട ഈ കമൻ്റ്, അല്ലെങ്കിൽ അവരുടെ ഈ ഇത് ഈ അവരിട്ട ഈ ഇതിൻ്റെ ഈ ഐമന സിദ്ധാർത്ഥൻ്റെ ഒക്കെ പടം വെച്ചിട്ട് ഈ കമൻറ്റുകളുടെ ഒക്കെ താഴെ വരുന്ന കമൻറ്റുകൾ കാണണം, വളരെ രസകരമാണ് അത് വായിച്ചാൽ. ഒരു പക്ഷേ അല്ല, അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഐമനം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന യുവ ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് ആ സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഐമനം സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രം വളരെ യങ്ങാണ്. അങ്ങനെ ഒരു യങ്ങായ കഥാപാത്രം ഓടുന്ന ഒരു രംഗം കാണിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട്, യങ്ങല്ല എന്നുള്ളതാണ്, അത്യാവശ്യം എം എൽ എ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഐമനം സിദ്ധാർത്ഥനെ നമ്മൾ അങ്ങനെ യങ്ങായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇമാതിരി ഉടായ്പകൾ കാണിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് ഐമനം സിദ്ധാർത്ഥനെ നമ്മൾ പല ട്രോളുകളിലും നമ്മൾ നേരത്തെയും അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രേക്ഷകർക്ക് വേണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം ഒട്ടേറെ യുവ എം എൽ എമാർ ഇതുപോലെ ട്രോളുകൾക്ക് വിധേയരാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്ന് നമ്മൾ പറയാൻ പോകുന്നു പ്രേക്ഷകരോട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഏതായാലും അത് ആളുകൾ അത് ഗ്രഹിച്ചെടുക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത് ഞാൻ ഒരിക്കൽ കൂടി ആ ട്രോളുകൾ, അല്ലെങ്കിൽ അവർ പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വാദിക്കാം. പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓടിയ ആ എം എൽ എ ആരായിരിക്കാം, ഒന്ന് രണ്ട് ക്ലൂ തരാം. അടുത്തിടെയായി പത്രസമ്മേളനങ്ങളിൽ വലിയ കമ്പമുണ്ട്, 10-150 വർഷം പഴക്കമുള്ള ഓട്ടക്കാരനാണ്. പത്രസമ്മേളനങ്ങളിൽ വലിയ പഴക്കമുണ്ട്, വലിയ കമ്പമുണ്ടെന്ന് പറയുമ്പോൾ മീഡിയ മാനിയ തീരെ ഇല്ലാത്ത ആളായിരിക്കും സുരാജ്, അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. അപ്പോൾ 10-150 വർഷം പഴക്കമുള്ള ഓട്ടക്കാരനാണ്, അതും ഒരു ക്ലൂ ആണ്. അതൊക്കെ നമുക്ക് പ്രേക്ഷകരുടെ മനോഹിതത്തിനനുസരിച്ച് വിടുകയാണ്. അതിനുശേഷം അതാണ് പി വി അൻവർ പങ്കുവച്ച കാര്യം. ഇനി പി ഉണ്ണി എം എൽ എ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ ഐമനം സിദ്ധാർത്ഥൻ്റെ പണം പങ്കുവച്ചിട്ട് കൊച്ചിയിൽ നിന്നൊരു പ്രതീകാത്മക ചിത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേരും കാര്യങ്ങളും ഒന്നും പങ്കുവച്ചിട്ടില്ല, പക്ഷേ അതിലെല്ലാം ഉണ്ട്, കൊച്ചിയിൽ നിന്നൊരു പ്രതീകാത്മക ചിത്രം. കാരണം ഇറങ്ങി ഓടുകയാണ്, നമുക്കറിയാം ആ സിനിമയിലെ സീൻ ഓർമ്മയുണ്ട്. ഈ ലാത്തുചാർജ് കിടക്കുമ്പോൾ ഇയാൾ, ഈ ഐമനം സിദ്ധാർത്ഥൻ്റെ കഥാപാത്രം, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സീൻ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു ചിത്രം പങ്കുവച്ചിട്ട് കൊച്ചിയിൽ നിന്നൊരു പ്രതീകാത്മക ചിത്രം എന്ന് പി ഉണ്ണി എം എൽ എ, ഒറ്റപ്പാലത്ത് നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം. അദ്ദേഹം അങ്ങനെ പറയുന്നു. ഇനി കെ ആൻസലൻ എം എൽ എ, കെ ആൻസലൻ നമ്മുടെ തലസ്ഥാന നഗരത്തിനടുത്തുള്ള നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള എം എൽ എ, അദ്ദേഹം പറയുന്നത് എക്കാലത്തെയും മികച്ച സ്പ്രിൻ്ററായ ജമൈക്കൻ താരം ഉസൈൻ ബോൾട്ടിന് ഒത്ത എതിരാളി ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് എന്നാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഉസൈൻ ബോൾട്ടിൻ്റെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉസൈൻ ബോൾട്ടിനെ വെല്ലുന്ന വേഗത്തിലാണ് ഈ പറയുന്ന ആൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്നാണ് കെ ആൻസലൻ അതിലൂടെ ഭംഗിയായി കുറിച്ചു വയ്ക്കുന്നത്. അങ്ങനെ ട്രോളുകളിലൂടെ
തങ്ങളുടെ നിലപാട് പറയുകയാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് അതിലുള്ള അഭിപ്രായം അവർ അറിയിക്കുകയാണ്. മൂന്ന് പ്രധാനപ്പെട്ട എം എൽ എമാർ അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നു. അത് ഒരുപാട് ആളുകൾ അത് കാണുകയും അതിന് കമന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അതിന് താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ വളരെ രസകരമാണ്. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആളുകൾ നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾ ഒരു പക്ഷേ ഫേസ്ബുക്കിൽ കയറി നോക്കുകയാണെങ്കിൽ അവർക്ക് അത് കൃത്യമായിട്ട് കാണുകയും മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. സുരരാജ്, ഏതായാലും ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. ആരാണ് ഒ ഡി ഐ എം എൽ എ? അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പലരും ഇതൊന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ ഈ സമീപ കാലങ്ങളിൽ ഈ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ചില കാര്യങ്ങൾ പിന്നീട് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം ബ്രേക്കിംഗ് ആയി കൊടുക്കുന്ന മാധ്യമ രീതിയെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഈ വാർത്തയുടെ തുടർചലനങ്ങൾ നാളുകളിൽ ഉണ്ടായാൽ കൊടുക്കാൻ ഒരു പക്ഷേ നിർബന്ധിതരാകുമായിരിക്കാം. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. എങ്കിൽ പോലും ഇതിൻ്റെ തുടർചലനങ്ങൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ വ്യക്തമായൊരു ഉത്തരം പ്രേക്ഷകരിലേക്കും രാഷ്ട്രീയ കേരളത്തിനുമൊക്കെ കിട്ടും. ആരാണ് ഓടി രക്ഷപ്പെട്ട എം എൽ എ എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടും. എന്തായാലും അതിൻ്റെ പല സൂചനകൾ ഈ എം എൽ എമാർ നൽകുന്നതാണ്, നമ്മൾ നൽകുന്നതല്ല. ഇത് ഈ എം എൽ എമാർ അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ അക്കൗണ്ടുകളിൽ പങ്കുവച്ച ദൃശ്യങ്ങളും ക്ലൂകളും ഒക്കെ നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് പകർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൻസലൻ എം എൽ എ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആൻസലൻ, താങ്കൾ ഉൾപ്പെടെ മൂന്ന് എം എൽ എമാരുടെ ട്രോളുകൾ ഇപ്പോൾ ഞങ്ങൾ കൈരളി ന്യൂസിൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. ഈ എം എൽ എ കൊച്ചിയിൽ വളരെ എന്താ ജമൈക്കൻ താരം ഉസൈൻ ബോൾട്ടിനെ വെല്ലുന്ന സ്പീഡിൽ ഓടിയ ഈ എം എൽ എ ആരാണ് എന്ന പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എം എൽ എമാർ തന്നെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള എം എൽ എമാർ തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ് അതാരാണ് എന്ന്. കൈരളി ന്യൂസ് പറയാൻ ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, നേരിട്ടിപ്പോൾ പറയാൻ താല്പര്യമില്ല. നിങ്ങൾക്കും നേരിട്ട് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ട്രോൾ എന്നുള്ള നിലയിൽ ഇത് നൽകിയിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ പറയാനുള്ളത് ശ്രീ ആൻസലൻ? എന്തായാലും ഭരണകക്ഷിയുടെ എംഎൽഎമാരല്ല, ഓടി എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖനായ എം എൽ എ ആണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നത് ശരിയല്ല. നാളെ കൊണ്ട് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ കിട്ടും, ഡീറ്റെയിൽസ് നാളെ അറിയാൻ വേണ്ടി കഴിയും. അല്ല, ഈ ഡീറ്റെയിൽസ് നമുക്ക് നാളെ അറിയാൻ കഴിയും. ഇതിപ്പോ ട്രോള് എന്നുള്ള നിലയിൽ താങ്കൾ ഉൾപ്പെടെയുള്ള എം എൽ എമാർ ഈ ഒരു വിഷയം പങ്കുവച്ചെങ്കിലും ഇതങ്ങനെ ട്രോളിൽ ഒതുക്കാവുന്ന ഒരു വിഷയമല്ല. 88 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് വളരെ പ്രമുഖനായ ഒരു എം എൽ എ ഓടി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആ സ്ഥലം വളരെ പെട്ടെന്ന് കാലിയാക്കുന്ന ഒരു സാഹചര്യം ദൃക്സാക്ഷികൾ അവിടെ നിന്ന് നൽകുന്നു, അങ്ങനെ ഒരു വിവരം നൽകുന്നു. ആ നിലയിൽ എത്രത്തോളം വളരെ പ്രസക്തം, എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ വിഷയം എന്നതല്ലേ ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, ശ്രീ ആൻസലൻ? അതെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് സി പി എമ്മിന്റെ ആരെങ്കിലും അല്ലെങ്കിൽ ഭരണകക്ഷിയിലെ ആരെങ്കിലും ആണെങ്കിൽ വലിയ ചർച്ചയും വിവാദങ്ങളും കൊടുത്തുവിടുന്നതാണ് കേരളത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം. തീർച്ചയായും ഈ കാര്യത്തിനകത്ത് ശക്തമായിട്ടുള്ള ചർച്ചയും ഇടപെടലുകളും അന്വേഷണവും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗവൺമെന്റ് ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ആരായാലും ഇത്തരം കള്ളപ്പണത്തിന് ഒക്കെ കൂട്ടി നിൽക്കുന്നവരെ പൊതുസമൂഹത്തിനകത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും ഗവൺമെന്റിനുണ്ട്. തീർച്ചയായും ശ്രീ ആൻസലൻ, നിങ്ങൾ ഇപ്പം എം എൽ എമാർക്ക് പരസ്പരം പല എം എൽ എമാരുടെയും കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് അവരുടെ പ്രവർത്തന രീതി, ഏത് രീതിയിലുള്ള ഒരു ഇടപെടലാണ് അവർ സമൂഹത്തിൽ നടത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ നിലയിൽ ഈ കൊച്ചിയിലെ ഈ പ്രമുഖനായ എം എൽ എ ഇത്തരം നിരവധി കേസുകളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സാധാരണ നിലയിൽ ഒരുപാട് കേസുകളിലൊക്കെ ഇടപെട്ടുകൊണ്ട് മധ്യസ്ഥം വഹിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള ഒരാളാണ് ഈ എം എൽ എ എന്ന് നേരത്തെ തന്നെ ഒരു വിവരം എന്തെങ്കിലും നിങ്ങളെപ്പോലുള്ള എം എൽ എമാർക്ക് കിട്ടുന്നുണ്ടോ? അല്ല, ഇത്തരക്കാരെല്ലാം കാപട്യത്തിന്റെ മുഖം മൂടി ധരിച്ചവരാണ്. അവരെല്ലാം പൊതുസമൂഹത്തിനകത്ത് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കാപട്യം അഴിഞ്ഞു വീഴും എന്നുള്ളതിന്റെ ഒരു വസ്തുവാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അല്ല ഞാൻ ചോദിക്കുന്നത്, അതാണ് ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടുന്നുണ്ടോ ഈ എം എൽ എയെ സംബന്ധിച്ച്? ഇപ്പോൾ അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ഈ ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ തന്നെ ആരാണ് എന്ന് നിങ്ങൾക്ക് ശങ്കയില്ലാതെ തന്നെ അത് ട്രോളായി അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഇത്തരക്കാരുടെ സമീപനങ്ങളെ സംബന്ധിച്ചും ഇത്തരക്കാർക്കെതിരായി സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ചില കേസുകളുടെ അന്വേഷണമൊക്കെ നമുക്കറിയാമല്ലോ. അവരേത് പാതയിലാണ് സ്ഥിരിക്കുന്നുള്ളൊരു വ്യക്തമല്ലേ? ശരി ശരി, വളരെയധികം നന്ദി ശ്രീ ആൻസലൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ മനുവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. മനു, ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ട്രോളായിട്ടാണ് ഈ എം എൽ എമാർ ഇത് അവതരിപ്പിക്കുന്നതെങ്കിലും അത്ര ലഘൂകരിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല, ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയമല്ല. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അത്രയും വലിയൊരു തുകയാണ്, 88 ലക്ഷം രൂപ, 1 കോടിയോളം അടുത്തുള്ള തുക
ഈ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നു. അത് ഈ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് പിടിക്കുമ്പോൾ അതിന് ഇടനിലക്കാരനായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ എം എൽ എ അവിടെ പോയത്. അതൊന്നും നമുക്കിപ്പം അറിയില്ല, കൃത്യമായി നമുക്കത് പറയാൻ കഴിയില്ല. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്താണ് ഈ ഇതിൻ്റെ ഒരു ഗൗരവം എന്താണ് മനു? തീർച്ചയായിട്ടും സുരാജ്, ഇത് ട്രോളിൽ എം എൽ എമാർ അവരുടെ ഒരു ആക്ഷേപത്തിലൂടെ അവരുടെ വിമർശനം ഉന്നയിച്ചതാണ്. പക്ഷേ ആ ട്രോളുകൾക്കപ്പുറത്തേക്ക് ഏറെ ഗൗരവം, അതീവ ഗൗരവം എന്ന് തന്നെ പറയാം. കാരണം 88 ലക്ഷം രൂപയോ 80,000 രൂപയോ ആയിക്കോട്ടെ, അതൊരു വിഷയമേ അല്ല. പക്ഷേ ആ പണം നേരായ രീതിയിലൂടെ വന്ന പണം അല്ലെങ്കിൽ ആ പണം കള്ളപ്പണം പിടികൂടുന്ന സ്ഥലത്ത് ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ റെയ്ഡ് വരുന്ന സമയത്ത് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ, അതിന് അതിൽ എങ്ങനെ ഏത് ഗൗരവത്തിൻ്റെ രീതിയിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്? കാരണം അത് ഏറ്റവും അതീവ ഗുരുതരമായ കുറ്റകൃത്യത്തിൻ്റെ രീതിയിൽ നമുക്കതിനെ അടയാളപ്പെടുത്തേണ്ടി വരും. ട്രോളുകളിലൂടെ നമ്മളതിനെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി, അദ്ദേഹം സ്ഥിരമായി മറ്റാളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളാണ് എന്നാണ് ഈ എം എൽ എമാരുടെ പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ തൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സ്ഥിരമായി ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തി അവസാനം ഇമാതിരി പരിപാടി കാണിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ, എത്ര അദ്ദേഹം ഉന്നയിച്ച ഇതുവരെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുടെ എത്ര ശതമാനം ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. അതെന്തുമായിക്കോട്ടെ, അദ്ദേഹം ആരോപണങ്ങൾ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. പക്ഷേ ഇവിടെ നോക്കൂ സുരരാജ്, ഒരു ഭൂമി ഇടപാടിൻ്റെ മറവിൽ 88 ലക്ഷം രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ വിവരം എങ്ങനെയോ ലഭിച്ച അന്വേഷണ സംഘം അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് അവിടെ എത്തി റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പണം അവിടുന്ന് പിടികൂടുന്നു. സ്ഥലത്തുണ്ടായിരുന്ന ഒരു എം എൽ എ, അദ്ദേഹം വളരെ തന്ത്രപരമായി അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ രക്ഷപ്പെട്ട എം എൽ എയെ കുറിച്ച് മറ്റ്, അതായത് അദ്ദേഹത്തോടൊപ്പം നിയമസഭയിലിരിക്കുന്ന ഭരണകക്ഷിയിൽപ്പെട്ട 3 എം എൽ എമാർ അവരുടെ അഭിപ്രായം അത് ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിൽ പങ്കുവെക്കുകയാണ്. ഈ ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിൽ അവർ അഭിപ്രായം പങ്കുവെക്കുന്നു. നാളെ ഇത് ഇതിൻ്റെ കൂടുതൽ ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ നമ്മളിതിൻ്റെ വസ്തുതകളിലേക്ക് പോകേണ്ടി വരും. അപ്പോഴൊക്കെ ഒരുപക്ഷെ ഈ മറ്റെന്തൊക്കെ ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ ഒരു 88 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏത് ഭൂമി ഇടപാടാണ്, എന്ത് എങ്ങനെയുള്ള ഭൂമി ഇടപാടാണ്, ആരൊക്കെ വേണ്ടിയിട്ടാണ് ആ ഇടപാട് നടത്തിയത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏറെ ഗൗരവതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്നത്. നാളെ അന്വേഷണ സംഘം മറ്റു നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളുടെ ഇതൊക്കെ ലഭിക്കാൻ കഴിയും. കാരണം മൊബൈൽ നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്താൽ ആ ടവറിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമല്ലേ? അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരുപാട് ഗുരുതരമായ സംഭവങ്ങൾ, നടപടികളൊക്കെ ഈ എം എൽ എ കാണിച്ച ഈ പ്രവൃത്തിയുടെ പുറകിലുണ്ട്. നമ്മളിതിനെ ഈ ആക്ഷേപഹാസ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ ആളുകളിലേക്ക് കൂടുതൽ തറച്ചു കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഇത് വളരെ ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ, തീർച്ചയായും ഞാൻ വായിക്കാം. അതായത് വളരെ രസമാണ്, അത് ഞാൻ നമുക്ക് കിട്ടിയ ക്രമത്തിൽ തന്നെ വായിക്കാം. ആദ്യം പി വി അൻവർ എം എൽ എയാണ്, നിലമ്പൂർ എം എൽ എയാണ് നമുക്ക് കിട്ടിയത്. ഓടിയ ആ എം എൽ എ ആരായിരിക്കാം? 1-2 ക്ലൂ തരാം. അടുത്തിടെയായി പത്രസമ്മേളനങ്ങളിൽ വലിയ കമ്പമുണ്ട്. 1150 വർഷം പഴക്കമുള്ള ഓട്ടക്കാരൻ, എറണാകുളത്തെ എം എൽ എ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായി എറണാകുളത്ത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയ എം എൽ എ, 150 വർഷമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയ എം എൽ എ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ ആളുകൾ ചിന്തിച്ചെടുക്കട്ടെ എന്താണ് സംഭവമെന്ന്. അപ്പോൾ ഒപ്പം തന്നെ ഐമനം സിദ്ധാർത്ഥൻ്റെ പടവും അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ, തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുമുണ്ട്. അടുത്തത് നമുക്ക് പറയാൻ കഴിയുന്നത് പി ഉണ്ണി എം എൽ എ ആണ്. പി ഉണ്ണി എം എൽ എ തൻ്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നൊരു പ്രതീകാത്മക ചിത്രം, അതായത് ഐമനം സിദ്ധാർത്ഥൻ ഓടി രക്ഷപ്പെടുന്ന ചിത്രം. അതുപോലെയാണ് നമുക്ക് മനു, നമുക്ക് ഈ കേസ് ഇപ്പോൾ ഇന്ന് അവിടെ നടന്ന സംഭവം എന്താണ്, അതിൻ്റെ വിശദാംശങ്ങൾ സിബി ജോസഫാണ് നമ്മളോട് നേരത്തെ പങ്കുവച്ചത്. സിബിയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുൻപ് നിരീക്ഷകൻ ലാൽകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ലാൽകുമാർ, ഇതിപ്പോൾ നമ്മൾ അല്പസമയം മുൻപ് മുതൽ കൊടുത്തു തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്, 88 ലക്ഷം രൂപയുടെ കള്ളപ്പണം ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിന്നും പിടികൂടി. അതൊരു സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് രണ്ടുപേരെ പിടികൂടിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രസക്തമാകുന്നത്, ആ സ്ഥലത്ത് നിന്ന്, പിടികൂടുന്ന സ്ഥലത്ത് നിന്ന് ഒരു എം എൽ എയെ നാട്ടുകാർ കണ്ടു. ആ എം എൽ എ ഉദ്യോഗസ്ഥരെ കണ്ട മാത്രയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന, കാറിൽ കയറി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ എം എൽ എ ആരാണ് എന്ന് കൈരളി ന്യൂസ് ഇപ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം തയ്യാറാകുന്നില്ല. അത് നാളെ വരേണ്ടതാണ്. ഈ ഇ ഡി തന്നെ അത് വെളിപ്പെടുത്തേണ്ടതാണ്. പക്ഷേ 3 എം എൽ എമാർ ഇപ്പോൾ ചോദ്യങ്ങളുമായി ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഈ അവസരത്തിൽ ലാൽകുമാറിന് പറയാനുള്ളത്?
അല്ല, കേരളത്തിൽ മൊത്തം 140 MLA ഉള്ളത്. 140 MLA ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന MLA പോസ്റ്റ് ഇടുകയാണെങ്കിൽ ബാക്കിയുള്ളവർ നിർബന്ധിതരാകും അവരല്ല എന്ന് പ്രൂവ് ചെയ്യാൻ. എന്നുവെച്ചാൽ ബാക്കി 139 പേരും പോസ്റ്റ് ഇട്ടാൽ മതി, ഇയാളെ നമുക്ക് കൈ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അധപ്പതിച്ച രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്നയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ആദായ നികുതിയുടെ ആൾക്കാരെ കാണുമ്പോൾ എഴുന്നേറ്റ് ഇറങ്ങി ഓടുന്ന ഈ ഓട്ടം, ആ ഒളിമ്പിക്സിലെ വല്ലതും പോയി ഓടിയിരുന്നെങ്കിൽ സത്യത്തിൽ ഇന്ത്യക്ക് ഒരു സ്വർണം കിട്ടിയനെ. ഇതുവരെ അൻവർ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാചകം താങ്കൾ ശ്രദ്ധിച്ചോ? 150 വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യമൊക്കെ അദ്ദേഹം അതിനകത്ത് കുറിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ രാഷ്ട്രീയക്കാര് മാനിക്കേണ്ട ഒരു പക്വത, മാന്യത, ഇദ്ദേഹം അനധികൃതമായ ഇടപാടുകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ നമുക്കതൊന്നും അറിയത്തില്ല. അതൊക്കെ കൃത്യമായി ആദായ നികുതി, താങ്കൾ പറഞ്ഞതുപോലെ കൈരളി പാലിക്കുന്ന മാന്യത, അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കുക എന്ന് പറയുന്നതിനു ശരി, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറയട്ടെ, നമ്മൾ അതിന് വെയിറ്റ് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ഊഹം ഉണ്ടല്ലോ ഇത് ആരായിരിക്കും എന്നുള്ളത്. ആരാണ് എന്നുള്ള ഊഹം വെച്ച് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെയല്ല പൊതുപ്രവർത്തകർ പെരുമാറേണ്ടത്. പൊതുപ്രവർത്തകർ ജാഗ്രതയോടുകൂടി പെരുമാറണം. അവർ സമൂഹത്തിൽ ഇടപെടുന്ന രീതി കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട, എന്തിനാണ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ? ലാൽകുമാർ, ഇവിടെ ഈ ഞാനത് വളരെ പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ MLA വലിയൊരു ഒരു എന്താ പറയുക, നല്ലൊരു പേര് ഉള്ള ഒരാളാണ് എന്ന നിലയിൽ ഒരു സംസാരം ചിലയിടങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ആദർശവാനായ നേതാവാണ് എന്നുള്ള നിലയിൽ, അതുകൊണ്ട് തന്നെ ധാരാളം ഇത്തരം മധ്യസ്ഥ കേസുകളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് എന്നും നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ അങ്ങനെ നിരവധി കേസുകളിൽ മധ്യസ്ഥം വഹിക്കുന്നതിന്റെ ഭാഗമായി സംഭവിച്ച ഒരു കാര്യമായി ഇതിനെ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ പറ്റുമോ? അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനിത് കേട്ടപ്പോ എനിക്ക് തോന്നിയത്, നമ്മൾ സാധാരണ ഈ കള്ളന്മാര് ഫ്രണ്ടിൽ ഓടുമല്ലോ, കള്ളൻ 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 എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു അനാലജിയാണ് എനിക്ക് ഇതിനകത്ത് ഡ്രോ ചെയ്യാൻ പറ്റിയത്. കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മള് ഈ പറയുന്ന പോലെ തെറ്റുകുറ്റങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം പൊക്കിപ്പിടിച്ച് എല്ലാത്തിനും വിമർശിച്ച് അപ്പം അങ്ങനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നല്ല വളരെ മാന്യമായി എല്ലാം ഡീസെന്റ് ആയിട്ട് എല്ലാം ലെജിറ്റിമേറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണമല്ലോ അല്ലേ? അപ്പം അത് ചെയ്യാതെ അവരവരുടെ കാര്യത്തിൽ, അവരവരുടെ വ്യക്തി ജീവിതത്തിൽ, അവരവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മാന്യതയും പാലിക്കാതെ മുന്നോട്ട് നീങ്ങുകയും എന്നാൽ രാഷ്ട്രീയ അധികാരം കയ്യിൽ പിടിക്കാനായിട്ട് അതിന് മറ്റുള്ളവരെ എന്തും പറയാൻ കഴിയും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രവൃത്തി വരുന്നു, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ഉറപ്പായിട്ടും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം വേണം. നമ്മൾ കണ്ടത് ഒരു ദിവസം ഒരു പോയിന്റിൽ 88 ലക്ഷം ഡീലിംഗ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 365 ദിവസമുള്ള വർഷത്തിൽ എത്ര ഡീലിംഗ്സ് ഇതുപോലെ നടത്തിയിട്ടുണ്ടാകും? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര നേതാക്കന്മാരെ ഇടപെട്ടിട്ടുണ്ടാകും? ഒരു MLA ഇത് രാഷ്ട്രീയമായ ഒരു ഇടപെടലായിരുന്നു അവിടെ, അത് ഇദ്ദേഹത്തിന്റെ മാത്രം ഒരു ഇടപെടലാണോ ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സിബി ജോസഫ്, താങ്കൾ, ശ്രീ ലാൽകുമാർ, താങ്കൾ അവിടെ ടെലിഫോൺ ലൈനിൽ തന്നെ തുടരുക, സിബി ജോസഫിലേക്ക് പോവുകയാണ്. സിബി, ഈ വാർത്ത നമ്മൾ തുടക്കത്തിൽ കൊടുത്തത് 88 ലക്ഷം രൂപ പിടിച്ചു, രണ്ടുപേർ പിടിയിലായി, സ്ഥലത്തു നിന്ന് MLA രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്ന വിവരങ്ങൾ എന്താണ് സിബി? സുരാജ്, എന്തായാലും ആദായ നികുതി വകുപ്പ് ഇതിലൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ MLA പങ്ക് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ അഞ്ചുമന ക്ഷേത്ര സമീപമുള്ള ഒരു 4 സെന്റ് ഭൂമി, ആ ഭൂമി ഏകദേശം അവിടെ കോടികൾ, ഏകദേശം 40 ലക്ഷം രൂപ വരെ ഒരു സെന്റിന് വില വരുന്ന ഒരു ഭൂമിയാണ് അവിടെ ഉള്ളത്. ആ ഭൂമി 4 സെന്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു അറിയപ്പെടുന്ന, എറണാകുളത്ത് അറിയപ്പെടുന്ന കുപ്പി എന്ന് പറയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ, ഈ MLA ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം. ഇവരാണ് ഒരുമിച്ച് പല ബിസിനസ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ബിസിനസ്സുകാരൻ ആദ്യം ഈ സ്ഥലത്തിന്റെ ഉടമയുമായി ചെല്ലുകയും അവിടെ 1.5 കോടി രൂപയ്ക്കാണ് ആദ്യം ഈ ബിസിനസ്സിനായി കരാർ ഉറപ്പിച്ചത്. എന്നാൽ പിന്നീട് അത് ഒന്ന് ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇവർ ആദ്യം 1.5 കോടി പറഞ്ഞു, പിന്നീട് അത് 1.35 കുറച്ചു, പിന്നീട് അത് 1.3 ആക്കി. ആ സമയത്താണ് ഈ ഒരു MLA ഇടപെട്ട് ഇടതിളക്കനായി നിന്നുകൊണ്ട് അത് 88 ലക്ഷം രൂപയ്ക്ക് ഈ ബിസിനസ്സുകാരനാണ് പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെ. അതുകൊണ്ടായിരിക്കാം MLA അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്, അങ്ങനെയാണോ? അതായത് ഈ 1.5 കോടി രൂപ മൂല്യമുള്ള ഭൂമി ഈ MLA ഇടപെട്ടുകൊണ്ട് അത് 88 ലക്ഷം രൂപയ്ക്ക് കുറയ്ക്കുകയും ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഇടനിലക്കനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിനും അത് അതിന് ലാഭമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതൃപ്തി ആ ഒരു കരാർ ഉറപ്പിച്ച ശേഷം ഈ ഒരു പണം കൈമാറുന്ന വേണ്ടിയാണ് രഹസ്യ വിവരത്തിനെ തുടർന്ന് ഈ ആ സമയത്ത് തന്നെ ഇവിടെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും
അവിടെ തന്നെ കയ്യോടെ പിടികൂടുകയും ചെയ്തത്. ആ സമയത്ത് ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ട ഉടൻ തന്നെ എം എൽ എ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഓടി അദ്ദേഹം കാറിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എം എൽ എക്ക് ഒപ്പം തന്നെ മറ്റൊരു കൊച്ചിയിലെ തന്നെ ഒരു നഗരസഭാ കൗൺസിലർ കൂടി ഉണ്ടായിരുന്നു. ആ ഈ രണ്ടുപേരും കൂടി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ സ്ഥലത്ത് വെച്ച് തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരായ കുപ്പി എന്നറിയപ്പെടുന്ന ആളെ ഉടൻ തന്നെ ഈ ആദായ നികുതി വകുപ്പ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നാലെ തന്നെ ഇയാളുടെ വീട്ടിലും സ്ഥാപനത്തിലും റെയ്ഡ് നടത്തുകയും ചെയ്തു. എന്തായാലും ഈ എം എൽ എ കൃത്യമായി ആദായ നികുതി വകുപ്പ് കണ്ടിട്ടുണ്ട്. അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്ക് ഇയാളുടെ പങ്ക് എം എൽ എ ഈ എം എൽ എക്കെതിരെ പങ്ക് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിലെ പല റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഈ എം എൽ എക്ക് പങ്കുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ഈ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ എം എൽ എ അവിടെ ഉണ്ടായിരുന്ന എം എൽ എയുടെ സാന്നിധ്യത്തിൽ കൈമാറുമ്പോഴാണ് പിടികൂടിയത് അല്ലേ? ഈ 88 ലക്ഷം രൂപ പണമായി കൈമാറുമ്പോഴാണ്, കള്ളപ്പണമായി. അത് കള്ളപ്പണം തന്നെയാണ് 88 ലക്ഷം രൂപ എന്ന് നമുക്ക് കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ 88 ലക്ഷം രൂപ പണമായി ഇപ്പൊ നമുക്കറിയാം. ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലായി. ശ്രീലാൽകുമാർ തങ്കൾ ടെലിഫോണിലൈൻ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു സിബി സൂചിപ്പിച്ച വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപാടാണ് ഇത്. അതിനിടയിലാണ് ഈ പണം പിടികൂടിയിരിക്കുന്നത്. ഇതിന് കോൺഗ്രസ് പാർട്ടി ഉറപ്പായിട്ട് ഉത്തരം പറയേണ്ടതുണ്ട്. അതിന് പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് ഇത് ഏത് എം എൽ എ ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് ഒരു കോൺഗ്രസ് എം എൽ എ ആണെന്നാണ്. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ അത് ആ ഊഹത്തോടു കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. ശരി, അല്ല എങ്കിൽ അടുത്ത വർഷം പ്രസ്ഥാനമായി ചേർന്ന് നിൽക്കുന്നവർ ഇങ്ങനെ ഇടേണ്ട കാര്യമില്ലല്ലോ. ആ അനുമാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ ആരാണോ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ മറുപടി പറയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇതുമായി സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. 88 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ATM പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാലോ ഡീലിംഗ്സ് 50,000 കൂടുതലൊന്നും നമുക്ക് പലപ്പോഴും പറ്റില്ല. ATM ആണെങ്കിൽ 20,000 വരെ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും ക്യാഷ്, ലിക്വിഡ് ക്യാഷ് കയ്യിൽ ക്യാരി ചെയ്യുന്നു. ഈ കള്ളപ്പണമാണെന്ന് ഉറപ്പായിട്ട് നമുക്ക് ഊഹിക്കാൻ കഴിയും. അത് കാര്യം ഔട്ട് ഓഫ് ദ വേ ഉള്ള ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ ഒരുപാട് നിയമ കുരുക്കൾ ഇതുമായിട്ട് ചേർന്ന് കിടക്കാൻ പോകുന്നു. അതിനൊക്കെ ഉത്തരവാദിത്തം പറയേണ്ടവരും ഈ ഓടി ആളെ എന്തായാലും ED പുറയിൽ ഓടിച്ചെന്ന് പിടിക്കും, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഓടിച്ചെന്ന് പിടിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇപ്പോ കുറച്ചു നാളായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ആൾക്കാർ എങ്ങനെ ഇടപെടുന്നു നമുക്ക് കണ്ടറിയണം. ശരി ശരി, എല്ലാവർക്കും അവസാനമായി ഇപ്പൊ മനുവിന് ഒരു ചോദ്യം ലാലിനോട് ചോദിക്കാനുണ്ടെന്ന് പറയും. ലാലിൻ്റെ ആ പോസ്റ്റ് ഞാൻ കണ്ടു. ലാൽ ആ പോസ്റ്റ് താഴെ വന്ന കമൻറ്റുകൾ വായിക്കുകയാണെങ്കിൽ ആയുസ് കൂടും. കാരണം ചിരിച്ച് ചിരിച്ച് ചിരി ആയുസിന് നല്ലതാണെന്നാണ് പറയുന്നത്. ലാൽ കേൾക്കുന്നു? ലാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 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 MLA ഒരു ഒരു ഏജൻസിയെ കാണുമ്പോൾ ഓടുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കി. ആ അസ്യൂം ചെയ്ത് നോക്കുമ്പം എന്റെ മുന്നിൽ ഐമനം സിദ്ധാർത്ഥന് മാത്രം കാണാൻ കഴിയും, വേറൊരാളെ എനിക്ക് കാണാൻ കഴിയും. കതിരിട്ട ഐമനം സിദ്ധാർത്ഥന് ഓടുന്നത് മാത്രമേ കഴിയാൻ കഴിയൂ. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് ഗൗരവം നഷ്ടപ്പെട്ടു പോകുന്നോ എന്നൊരു സംശയം പോലും ഉണ്ട് എനിക്ക് ഈ ഐമനം സിദ്ധാർത്ഥന്റെ പദം എടുത്ത് നമ്മൾ കാണിക്കുമ്പോൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നിയമസഭാ മെമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ പെരുമാറുക, ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീലിംഗ്സിൽ ഇടപെടുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്, നേതാക്കന്മാരുടെ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. ഇങ്ങനെയുള്ള അനധികൃതമായ ഇടപെടലിൽ കൊണ്ട് ഇവർ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? എവിടെയാണ് ഈ കാശെല്ലാം കൂടെ കുഴിച്ചിട്ടിട്ട് എന്ത്? അതെ, ആ നിലയിൽ ഉത്തരം പറയേണ്ട ചോദ്യമാണ്, ഒരു UDF MLA ആണ് ഈ ജീവനും കൊണ്ട് അവിടുന്ന് ഓടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ MLA മാരല്ല, മറ്റ് MLA മാർ, ഭരണകക്ഷിയിൽപ്പെട്ട MLA മാർ ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം, ഈ MLA മാരെ ഈ ODA MLA ട്രോളിക്കൊണ്ടുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ആ MLA യുടെ പേര് പുറത്തു വരേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമുക്കത് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അതൊരു മാന്യതയുടെ വിഷയമാണ്. പക്ഷേ മറ്റു ചില മാധ്യമങ്ങൾ ഈ വാർത്ത ഇതുവരെ കണ്ടതായി പോലും നടിച്ചിട്ടില്ല എന്നതും വളരെ പ്രസക്തമായ കാര്യമാണ്.